മക്കളെ, ഇത് പിടിച്ചേ. തെണ്ടല് കഴിഞ്ഞ് വന്നോ വെള്ളപ്പാറ്റ? നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. നിന്റെ കുറച്ചെങ്കിലും ഗുണം അവറ്റകൾക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ. ഇല്ലടാ നാറി, നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനായിരുന്നു നിന്റെ അപ്പൻ. നാട്ടുകാരെ കൊണ്ട് എന്നും നല്ലതേ പറയിച്ചിട്ടുള്ളൂ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീയും ഒട്ടും മോശക്കാരനല്ലല്ലോ. അല്ല, ഇന്നും ജീപ്പിന്റെ മുന്നിൽ തന്നെ കയറി പറ്റിയില്ലയോ? കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോ ആരാണ്ട് പറയുന്ന കേട്ടതാ, മുന്നേ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഓട്ടോയിൽ കയറത്തില്ലെന്ന്. കല്യാണ വീട്ടിൽ പോയാ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ട തൊലി ഉരിഞ്ഞു പോവും. അപ്പന്റെ പേര് നശിപ്പിക്കാനുണ്ടായ ഒരു സ്വന്തതി. ആ അപ്പന്റെ പേരേ ഒരു നോട്ടീസിലാക്കി ബാങ്കിൽ അയച്ചു തന്നിട്ടുണ്ട് ജപ്തി നോട്ടീസ്, അതുകൂടെ തള്ളറിയുന്നല്ല. അങ്ങനെ ഒരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും നീ അത് അടച്ചു കാണുമെന്നോ ഈ അമ്മച്ചിക്കറിയോ? ഓ, ആ പരിപാടി ഞാനങ്ങ് നിർത്തി. അമ്മയുടെ പുന്നാര പോലെ വില്ലേ ഓഫീസർ ഒറ്റയ്ക്ക് സമ്പാദ്യം നിർത്തിയച്ച അവനോട് അടച്ചോളാൻ പറ. ആ ബെസ്റ്റ്, അവന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ട് എനിക്ക് ചാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിയാവിട, എല്ലാവരും എനിക്കറിയാം. ദേണ്ടേ, ആ സാലിപ്പെണ്ണ് വന്നിട്ടുണ്ട്. ഞാൻ തെങ്ങ കയറണം. ഇവൾ ഇന്നും കൊടുക്കായിരുന്നോ? ആ വില്ലേജ് ആഫീസർക്കും രാജകുമാരിക്കും ഇപ്പൊ വേറെ പൊറുതി പോണം പോലും. അല്ല സാലിയേ, നീ എന്നാ കോളും കൊണ്ടിറങ്ങിയതാ? ഞാൻ ചേട്ടായി കാണാൻ വേണ്ടി തന്നെ വന്നതാ. ആണോ? ഇവരുടെ അങ്ങ് നിനക്ക് പറ്റിയ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പോയി കണ്ടാലോ. നിന്നോട് ഇനി കല്യാണ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ പറഞ്ഞിട്ടുള്ള എത്ര ആലോചന നീ കൊണ്ടുവന്നിട്ടുള്ളേ. ഇതങ്ങനല്ലടാ, നമുക്ക് ചേർന്ന കുടുംബക്കാരാണെന്ന് നീ കണ്ടില്ലയോ പെണ്ണിനെ? പ്രായം എന്നാ ഉണ്ടെന്നാ പറഞ്ഞു? ഈ ഡിസംബറില് 32 തികയും. നിന്റെ അമ്മായിപ്പം വിധവയായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അയാളോട് ഇട്ടോളം പറ 32 വയസ്സായി. പിന്നെ നിനക്ക് എത്ര വയസ്സുള്ളതിനെ കിട്ടുമെന്നാ? കിട്ടുകയാണേ മതി. അയ്യടാ മാമച്ചോ, നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയാവോ? അതുകൊണ്ടല്ല അമ്മച്ചി, ഒരു 24-25 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനി പിള്ളി വീട്ടിൽ നിന്നാൽ എന്തോ തകരാറുണ്ടെന്നാ. അപ്പൊ 40 കഴിഞ്ഞ് നീ നിൽക്കുന്നതോ? അതിന് തകരാറൊന്നും ഇല്ലയോ? കഞ്ഞി കുടിക്കാൻ സമ്മതിക്കാൻ. എന്റെ അമ്മച്ചി, എന്താ ആ ഫ്ലോ അങ്ങ് പോയി? അതെ ചേട്ടയെ, 32 അമ്മച്ചി ചുമ്മാ പറയുന്നതാ. നല്ല കൊച്ചാ, ചേട്ടയ്ക്ക് ഇഷ്ടമാവും. അളിയൻ കണ്ടാ നോടി, എന്നാ നോക്കണ്ട, ആ നാറ് മുടക്കിക്കോളൂ. വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ എങ്ങോട്ട് ചാടി വരട്ടെ? എന്നാ അമ്മച്ചി, ഇവകനെ പൂ അലർജിയാണോ? കണ്ടിട്ട് പാച്ചൻ ഇപ്പൊ വന്ന പോലെ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ പിന്നെ വിളിക്കാൻ മേലായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു, കേട്ടില്ല. ചെവിയിൽ പപ്പിരിക്കല്ലായിരുന്നു. എന്നാ കാര്യങ്ങൾ? ആ വാ പറയാം. എടാ ഓ, ജോസിനി അടുത്ത കാലത്തൊന്നും തലപൊക്കുകയല്ല. അത് കൂട്ട് പണികൾ ഞാൻ നിലവിട്ട് കൊടുത്തെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് ജോസിന്റെ പപ്പും പുടയും പറിക്കാൻ നടക്കാതെ ഒരു വാർഡ് മെമ്പർ എങ്കിലും ആയിക്കൂടെ? എടാ പാച്ച, വെറുതെ ഒരു വാർഡ് മെമ്പറാൻ വേണ്ടിയല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. അല്ലാതെ നാട്ടുകാരെ സമ്മതിക്കാനിട്ടല്ല. നീ നോക്കിക്കോ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ DNC കയറുന്ന ദിവസം മാമച്ചൻ ഡൽഹിക്ക് പറക്കും. അതൊക്കെ നമുക്ക് പിന്നെ പറക്കാം. ജോസിനുണ്ട് നല്ലൊരു പണി ആവിപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. എന്നാടാ കാണിച്ചു തരാം. മുറ്റടിക്കുവായിരിക്കുമല്ലേ? അല്ല, പൊറോട്ട അടിക്കുക. എന്തൊക്കെ അറിയണവൻ. മുറ്റടിക്കുന്ന പോലെ തോന്നി. നീ ഒന്ന് തള്ളിക്കേ. മാമച്ച എങ്ങോട്ടേ പോകുന്നേ? ഒന്ന് തള്ളേ. അച്ഛനല്ലേ പറഞ്ഞ കഴിച്ചേച്ചും വരാൻ.
വാക്കിന് വരെയില്ലാത്ത ഈ സാധനം ഇവിടെ ഞാൻ കളഞ്ഞിട്ട് നടന്നു പോയാ പോരെ. മാമച്ചാ നീ ഓവർവെയിറ്റ് ആ കേട്ടോ. അയ്യോ മാമച്ചാ വന്നേ. ദേ ഇതാണ് നമ്മുടെ ഇടവക പള്ളി. നല്ല പള്ളി. ഇത് പറയാനാന്നോ അച്ഛനെ എന്നെ ഇതുവരെ വണ്ടി ഒന്നിച്ചത്? അപ്പൊ നിനക്കറിയാം അല്ലേ. എന്നാ നിനക്കറിയാത്ത കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട്. ഇട ദിവസങ്ങളിൽ ഓരോ കുർബാനയും ഞായറാഴ്ചയും മറ്റു വിശേഷ ദിവസങ്ങളിലും രണ്ടു കുർബാനയുമാണ് പതിവ്. നിന്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു, നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിമുറ്റത്ത് നിർത്താമെന്ന്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. മാർത്തം ചേട്ടന്റെ അടക്ക് മാറ്റി വെക്കാൻ പറയാൻ നീ ആരടാ? എന്നിട്ട് ചാർലിയെ കണ്ടുപിടിച്ചോ? ഒരു നേതാവ് വന്നിരിക്കുന്നു. മാമോദിസയ്ക്ക് ശേഷം പള്ളി കാണാത്തവനാ അടക്ക് മാറ്റി വെക്കാൻ പറയുന്നു. നിങ്ങൾ ഈ ആവശ്യം ഇല്ലാത്തടത്തേക്ക് എന്തിനാ പോണേ? അറിഞ്ഞില്ലേ നമ്മുടെ അച്ഛന്റെ ശവാടക്ക ശവാടക്ക എല്ലാവരോടും പറഞ്ഞേക്ക. കർത്താവ് അച്ഛൻ മരിച്ച മാമച്ചൻ തന്നെ ആദ്യം റീത്ത് വെക്കണം എന്നുള്ളതുകൊണ്ടാ ആരെ അറിയിക്കാതെ നൂറെ നൂറി ലൈറ്റ് ഇട്ട് വരുന്ന വഴിയാ. എന്നാ ഇവിടെ കൊണ്ടുപോയി. നിന്റെ നെഞ്ചത്തോട്ട് വെച്ചാ കലറേ കയറി കിടക്ക്. എടാ അച്ഛൻ എന്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോ ഞാൻ ഊപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ദേവരുമാനി മറ്റേ അടുത്ത പരിപാടി ആണെങ്കിൽ ഇല്ലാത്ത കാശം മുടക്കി റീത്ത് വാങ്ങുമ്പോൾ എനിക്ക് പ്രാന്താണ്. അപ്പൊ റീത്ത് മേടിക്കാൻ നിന്റെ പൈസ ഉണ്ട്? ഇതൊരു 50 രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ പറഞ്ഞാൽ നിന്റെ ഇല്ല. ഏതായി പേടകം മേടിച്ചോണ്ട് വരുന്ന വഴിയാ. നല്ല കണ്ടീഷൻ, 84 മോഡല്, പോരാത്തതിന് ഫാൻസി നമ്പറും 1866. കണ്ടിട്ട് പുതിയ വണ്ടിമാരുണ്ടല്ലോ. അതെ, ഏതായാലും ഇവിടം വരെ വന്ന സീക്ക് നമുക്കിതൊന്ന് വെഞ്ചരിച്ചാലോ. ആദ്യം ഇത് സഞ്ചരിക്കോ നോക്ക്, എന്നിട്ട് വെഞ്ചരിക്കാം. ഇത് മാമസൻ കേറി സെപ്റ്റിക്കാവോടാ നിങ്ങക്ക. അതെ ഇതന്നെ സൂക്ഷിച്ചു വെച്ചേക്ക, ഏതെങ്കിലും നാറ ചാവായിരിക്ക. ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ. ഇനി അവൻ വീടെങ്ങാനും വിറ്റോ? അമ്മച്ചി ഇതുവരെ കിടന്നില്ലേ? ഇതെന്നാ പറ്റി? അമ്മച്ചി എന്നാ കരയുന്നേ? ഞാനൊന്നും കരഞ്ഞൊന്നുമില്ല. ഓ ചിരിക്കുവായിരുന്നു. അവരെന്തേ? അവിടെ വീട്ടിൽ പോയി. കൊച്ചു പറഞ്ഞു മറ്റന്നാളെ വരത്തുള്ളന്ന്. നീ എന്താ തീരുമാനിച്ചത്? അവന് വേണ്ടടുത്തൊരു 10 സെന്റ് സ്ഥലവും വരെ വയ്ക്കാനുള്ള കാശും കൊടുക്കാം. അല്ല എന്നാ ഞാനാ പിള്ളാരെ കൊണ്ടുപോകല്ലോന്ന് ഓർക്കുമ്പോഴാ. മക്കളെ കൊണ്ടുപോയി ഇങ്ങനെ മൂക്കളെ ചീറ്റിക്കളഞ്ഞിട്ട് എന്നാ കാര്യം? എന്റെ പൊന്നമ്മച്ചി ഒന്ന് കരയാതിരി. എടാ മാമച്ച, കല്യാണ കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉണ്ടാകുകയല്ല. ഉഴപ്പോ? ഞാനോ കർത്താവ് ഓർക്കുകയല്ല. പറ്റി ഒരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും, അതാ അവസ്ഥ. ഞാൻ കഞ്ഞി വിളമ്പം. അയ്യോ കഞ്ഞി വിളമ്പ മുമ്പ് ആ കയ്യൊന്ന് കഴുകിയരെ. തുടങ്ങി പ്രയോഗം. ഇതൊരുമാതിരി ഗവൺമെന്റ് ആശുപത്രി കിടക്കുന്ന മാതിരി. കിട്ടുന്ന കാശിന് വീടും പറമ്പ് വിറ്റിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക. പാപ്പനാണ് പോലും കോപ്പൻ. തൃണമൂൽ കോൺഗ്രസിന് വൻ നേട്ടം.
കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ഇലക്ഷൻ കമ്മീഷൻ. പാചകവാതകത്തിന് പ്രതിമാസം 5 രൂപ കൂട്ടാൻ കേന്ദ്ര പെട്രോൾ